തൃക്കാക്കരയിലേക്ക് തന്നെ ക്ഷണിച്ചില്ല എന്നാണ് കെ വി തോമസ് പറയുന്നത്. അവിടെ ആരെയും കല്യാണം ഒന്നും നടക്കണല്ലോ, ക്ഷണിക്കാം. ഇതിനകത്ത് കെ വി തോമസ് പോകുന്നുണ്ട് പോയിക്കോട്ടെ എന്നിട്ട് നിലപാടുണ്ടോ? ഞാൻ അതിനെ കുറിച്ച് നോ കമന്റ്സ്. ചവിട്ടി പുറത്താക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഇന്ന് ആരും പറഞ്ഞിരിക്കുന്നത്. നേതാക്കൾ എല്ലാവരും ഒരു ഒറ്റക്കെട്ടായിട്ട് തനിക്കെതിരെ പ്രവർത്തിക്കുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. നോ കമന്റ്സ്. ഒരു വേറെ കാര്യം, അതായത് മലപ്പുറത്ത് ഒരു വേദിയിൽ ഒരു മുഷവറ അംഗം അബ്ദുള്ള മുസ്ലിയാർ ഒരു പെൺകുട്ടിയെ ഒരു അപമാനിച്ചിറക്കപ്പെടുന്ന ഒരു ദൃശ്യം താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു? ഞാൻ സമൂഹ മാധ്യമങ്ങളിലൂടെ അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഒരു സ്ത്രീ വിരുദ്ധ നിലപാടിനോടും യോജിക്കാൻ കോൺഗ്രസിനോ യു ഡി എഫിനോ കഴിയില്ല. ഒരു സ്ത്രീ വിരുദ്ധ നിലപാടിനോടും, അല്ല വളരെ കൃത്യമാണല്ലോ, അതിനേക്കാളും വലിയത് അപ്പുറത്തോട്ട് പറയേണ്ടല്ലോ. ഒരു സ്ത്രീ വിരുദ്ധ നിലപാടിനോട് യോജിക്കാൻ നമുക്ക് കഴിയില്ല. താങ്കൾ പറഞ്ഞതിനെ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രി, ബാലാവകാശ കമ്മീഷൻ ഇതുവരെ ഒരു അക്ഷരം അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. അവർ പറയുന്നവർ പറയട്ടെ, ഞാനത് കണ്ടു. ആ വാർത്ത, അത് കണ്ട വിഷ്വൽ ശരിയാണെങ്കിൽ അതാണ് എൻ്റെ അഭിപ്രായം. ഒരു സ്ത്രീ വിരുദ്ധ നിലപാടിനോടും ഒരു തരത്തിലും യോജിക്കില്ല. കെ വി തോമസിന്റെ മുമ്പുള്ള പരാതി എന്ന് വെച്ചാൽ കെ വി തോമസിനെ അപമാനിക്കുന്നതായിരുന്നു. പറഞ്ഞൊരു പ്രസ്താവന എങ്ങനെയാണ്? കാസർഗോഡത്തെ മൊത്ത വികസന കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് വളരെ ഗൗരവതരമായിട്ട് നമുക്ക് ചർച്ച ചെയ്യണം. അല്ല, നമുക്കിവിടെ നല്ല ആശുപത്രി ഉണ്ടാകണം. കാസർഗോഡിന്റെ എയിംസ് പോലുള്ള സ്ഥാപനങ്ങൾ വരണം. നല്ല രീതിയിൽ ഈ മംഗലാപുരത്തേക്ക് പോകുന്ന പാവപ്പെട്ട രോഗികൾക്ക് പ്രയാസം ഉണ്ടാകാനുള്ള നല്ല സംഭവങ്ങൾ ഉണ്ടാകും. ശരിയാണ്, അങ്ങനെ തന്നെ അവഗണിച്ചു.